നമ്മളിപ്പം പറഞ്ഞത് ഈ ലൈൻ റീഡ് ചെയ്തിട്ട് നമ്മൾ അപ്പം ഓപ്കോഡി ഫീൽഡിൽ മാക്രോ ആണ്, നമ്മളിപ്പം ഡിഫൈനിലോട്ട് വന്നു. അപ്പോൾ മാക്രോ നെയിം നെയിം ടാബിലോട്ട് എൻ്റർ ചെയ്തു, മാക്രോ പ്രോട്ടോടൈപ്പ് ഡെഫ് ടാബിലോട്ട് എൻ്റർ ചെയ്തു, ലെവൽ 1 ആക്കി സെറ്റ് ചെയ്തു, ലെവൽ ഗ്രേറ്റർ ദാൻ 0 ഉണ്ട്, ഗെറ്റ് ലൈനിൽ വന്നിട്ട് അടുത്ത ലൈൻ റീഡ് ചെയ്തു. ആ ലൈനാണ് ക്ലിയർ എക്സ്. ക്ലിയർ എക്സ് ഓപ്കോഡ് ഫീൽഡിൽ ക്ലിയർ ആണ്, ഓപ്പറാൻഡ് ഫീൽഡിൽ എക്സും ആണ് കിടക്കുന്നത്. അപ്പം എന്നിട്ട് ഈ റീഡ് ചെയ്ത ലൈൻ കമൻ ലൈൻ അല്ല എങ്കിൽ, ഇഫ് ദിസ് ഈസ് നോട്ട് എ കമൻ ലൈൻ, ദെൻ ബിഗിൻ സബ്സ്റ്റിറ്റ്യൂട്ട് പൊസിഷണൽ നൊട്ടേഷൻ ഫോർ പാരാമീറ്റേഴ്സ്. ഇവിടെ പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല, ഉണ്ടെങ്കിലാണ് നമ്മളിവിടെ പൊസിഷണൽ നൊട്ടേഷൻ. ഇനി എൻ്റർ ലൈൻ ഇൻ യു ഡെഫ് ടാബ്, ആ ലൈൻ അതുപോലെ എങ്ങോട്ട് എൻ്റർ ചെയ്യുക, ഡെഫ് ടാബിലോട്ട് എൻ്റർ ചെയ്യുക. ഡെഫ് ടാബ് നോക്കി, ക്ലിയർ എക്സ് എൻ്റർ ആയി. ഇനി ഇഫ് ഓപ്കോഡ് ഈസ് ഈക്വൽ ടു മാക്രോ ആണ്, ഈ റീഡ് ചെയ്ത ലൈനിൻ്റെ ഓപ്കോഡ് ഫീൽഡിൽ ക്ലിയർ ആണ് കിടക്കുന്നത്, മാക്രോ അല്ല. ഇനി എൽസ് ഇഫ് ഓപ്കോഡ് ഈസ് ഈക്വൽ ടു എം എൻ്റർ ആണോ, അതുമല്ല. അങ്ങനെയാണെങ്കിൽ ഈ വൈൽ ലൂപ്പ് വീണ്ടും ഇങ്ങനെ നടന്ന് കറങ്ങത്തേ ഉള്ളൂ. കാരണം ഓപ്കോഡ് എംഎൻഡ് കാണുമ്പോഴേ ലെവൽ ലെവൽ മൈനസ് 1 ആവത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ലെവൽ 1 ആയിരുന്നു, 0 ആവത്തുള്ളൂ, എന്നാലേ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവത്തുള്ളൂ. അപ്പം ശരിക്കും എംഎൻഡ് കാണുന്നിടം വരെ ഈ ലൂപ്പിനകത്ത് കിടന്ന് ഓരോ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ റീഡ് ചെയ്യുന്ന ഓരോ ലൈനും ഡെഫ് ടാബിലോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്, ഡിഫൈനിനകത്തുള്ള ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത. അത് എംഎൻഡ് കാണുമ്പോഴേക്കും ലെവൽ ലെവൽ മൈനസ് 1 ആവും. ഈ ലെവൽ ലെവൽ പ്ലസ് 1 എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു മാക്രോയ്ക്കുള്ളിൽ വേറൊരു മാക്രോ വന്നാൽ, എന്നാലും നെസ്റ്റിംഗ് ഓഫ് മാക്രോ വന്നാൽ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു നെസ്റ്റഡ് മാക്രോ ഇല്ലാത്തതുകൊണ്ട് ഈ ഇഫിനകത്തോട്ട് കയറാൻ വഴിയില്ല. അപ്പം എംഎൻഡ് കാണുന്നിടം വരെയുള്ള ഓരോ സ്റ്റേറ്റ്മെൻറ്റും നമ്മുടെ ഈ ഡെഫ് ടാബിലോട്ട് എൻ്റർ ആവുകയും, നമ്മൾ പൊസിഷണൽ നൊട്ടേഷൻ ഉള്ള ഉണ്ട് എങ്കിൽ അതിന് പൊസിഷണൽ നൊട്ടേഷൻ, ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ് ഉണ്ടെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് 1, കാരണം ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് ആണ് ഇൻഡിവ്, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആണ് ബഫർ അഡ്രസ്, മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് ആണ് റെക്കോർഡ് ലെങ്ത്. അപ്പം നമ്മുടെ പ്രോഗ്രാമിൽ ഇൻഡിവ് എന്ന് കാണുന്നിടത്തെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് 1 ഇടും, നമ്മുടെ പ്രോഗ്രാമിൽ ആംബർസെൻ്റ് ബഫർ അഡ്രസ് കാണുന്നിടത്തെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് 2 ഇടും, റെക്കോർഡ് ലെങ്ത് കാണുന്നിടത്തെല്ലാം ക്വസ്റ്റ്യൻ മാർക്ക് 3 ഇടും. ഇങ്ങനെയാണ് നമ്മൾ പൊസിഷണൽ നൊട്ടേഷനോടായിരിക്കും ഡെഫ് ടാബിലോട്ട് ഓരോ എൻട്രീസും സേവ് ആക്കുന്നത്. അങ്ങനെ എം എൻഡ് വരെയുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ എവിടെ ഇട്ടു, ഡെഫ് ടാബിലോട്ട് ഇട്ടു. അങ്ങനെ ഡെഫ് ടാബിൽ ആ കംപ്ലീറ്റ് മാക്രോയുടെ ഡെഫിനിഷൻ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ലെവൽ എം എൻഡ് കാണുമ്പോൾ ലെവൽ ലെവൽ മൈനസ് 1 ആവും, 0 ആവും, ലെവലിൻ്റെ വേരിയബിൾ 0 ആവും, ഈ വൈൽ ലൂപ്പിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവും. എക്സിറ്റ് ആയിട്ട് നെയിം ടാബിലോട്ട് ആ മാക്രോയിലെ ഡെഫ് ടാബിലെ ബിഗിനിങ്ങും എൻഡിങ്ങും, മാക്രോ ഡെഫിനിഷൻസിൻ്റെ ബിഗിനിങ്ങും എൻഡിങ്ങും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ ഇവിടുത്തെ ഈ പ്രോസസ് ലൈൻ, അത്രയും കാര്യങ്ങൾ നടക്കും. ഇനി വീണ്ടും നമ്മൾ റീഡ് ചെയ്യും, വീണ്ടും നമ്മൾ ഗെറ്റ് ലൈൻ റീഡ് കോൾ ചെയ്യും. ഗെറ്റ് ലൈനിൽ വരുമ്പം എക്സ്പാൻഡിങ് ഇപ്പോഴും ഫോൾസ് ആണ്, അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഇൻപുട്ട് ലൈൻ റീഡ് ചെയ്യും. ആ നെക്സ്റ്റ് ഇൻപുട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ബഫ് മാക്രോ ഈ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിൻ്റെ ഓപ്കോഡ് ഫീൽഡിൽ മാക്രോയാണ്, ലേബൽ ഫീൽഡ് റൈറ്റ് ബഫ് ആണ്, നമ്മുടെ ഓപ്പറാൻഡ് സൈഡിൽ 3 പാരാമീറ്റേഴ്സും ആണ് കിടക്കുന്നത്. ഈ ലൈൻ റീഡ് ചെയ്താൽ റീഡ് ചെയ്തു, ഇനി പ്രോസസ് ലൈനിൽ വന്നു. പ്രോസസ് ലൈനിൽ നമ്മൾ ഓപ്കോഡ് ഫീൽഡിലുള്ളത് നെയിം ടാബിലുണ്ടോ നോക്കും. ആകെ നെയിം ടാബിൽ ഇപ്പോൾ ഒരേ ഒരു എൻട്രിയേ ഉള്ളൂ, അത് റീഡ് ബഫ് എന്ന് പറയുന്ന ആ മാക്രോ മാത്രമോ, അല്ലാതെ ഈ മാക്രോ എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. ഉടനെ ഇഫ് ഫൗണ്ട് ആണോ, അല്ല. എൽസ് ഇഫ് ഓപ്കോഡ് ഫീൽഡിൽ മാക്രോയാണോ, അതെ. ഇപ്പോൾ ഓപ്കോഡ് ഫീൽഡിൽ എന്താണ്, മാക്രോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഡിഫൈൻ എന്ന് പറയുന്ന പ്രൊസീജിയറിലെത്തും, നേരത്തെ കണ്ട അതേ ഡിഫൈൻ പ്രൊസീജിയർ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, മാക്രോയുടെ പേര് നെയിം ടാബിലോട്ട് എൻ്റർ ചെയ്യും, ആ മാക്രോയുടെ പ്രോട്ടോടൈപ്പ് അതുപോലെ എങ്ങോട്ട് എൻ്റർ ചെയ്യും, ഡെഫ് ടാബിലോട്ട് എൻ്റർ ചെയ്യും, ലെവൽ 1 ആക്കി സെറ്റ് ചെയ്യും, ലെവൽ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് 1 by 1 ലൈൻ റീഡ് ചെയ്തിട്ട് അങ്ങനെ ഫുൾ ഈ വൈൽ ലൂപ്പിൽ കിടന്ന്, ഈ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നത് 1 by 1 ലൈൻ റീഡ് ചെയ്ത് ഈ എംഎൻ്റെ കാണുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നത്. അങ്ങനെ ഫുൾ ലൈൻ ബൈ ലൈൻ നമ്മൾ റീഡ് ചെയ്യും. ഓക്കെ, അത് റീഡ് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വീണ്ടും നമ്മൾ എന്ത് കോൾ ചെയ്യും, ഗെറ്റ് ലൈൻ കോൾ ചെയ്യും. വീണ്ടും ഗെറ്റ് ലൈൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് എസ് ടി എൽ റിട്ടേൺ അഡ്രസ്. ഇവിടെ നമ്മുടെ ഓപ്കോഡ് എന്ന് പറയുന്നത് ഏതാണ്, എസ് ടി എൽ ആണ്, ഓപ്പറാൻഡ് റിട്ടേൺ അഡ്രസ്സാണ്, ലേബൽ ഫസ്റ്റ് 1. ഇനി പ്രോസസ് ലൈൻ വീണ്ടും കോൾ ചെയ്യുകയാണ്. പ്രോസസ് ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് നെയിം ടാബ് ഫോർ ഓപ്കോഡ്. ഓപ്കോഡ് ഫീൽഡിൽ കിടക്കുന്ന എസ് ടി എൽ എന്ന് പറയുന്ന നെയിം ടാബിൽ ഉണ്ടാവുമോ, ഇല്ല. നെയിം ടാബിൽ റീഡ് ബഫും ഉണ്ടാവും, റൈറ്റ് ബഫും ഉണ്ടാവും. എസ് ടി എൽ എന്ന് പറയുന്ന ഓപ്കോഡ് ഒരിക്കലും നെയിം ടാബിൽ ഉണ്ടാവത്തില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, എൽസ് ഇഫ് ഓപ്കോഡ് ഇഫ് ഫൗണ്ട് അല്ല, എൽസ് ഇഫ് ഓപ്കോഡ് മാക്രോ ആണോ, അല്ല. ഇവിടെ ഓപ്കോഡ് ഫീൽഡിൽ എസ് ടി എൽ ആണ്, മാക്രോ അല്ല. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ അതുപോലെ തന്നെ എക്സ്പാൻഡഡ് ഫയലിൽ റൈറ്റ് ചെയ്യുക, റൈറ്റ് സോഴ്സ് ലൈൻ. സോ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സ്പാൻഡഡ് ഫയൽ നോക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഫസ്റ്റ് എസ് ടി എൽ റിട്ടേൺ അഡ്രസ്സാണ്.
അപ്പം മാക്രോ ഡെഫിനിഷൻസ് എല്ലാം ഡെഫ്റ്റാബിലാണ് പോയത്. അപ്പോൾ രണ്ട് മാക്രോ ഡെഫിനിഷൻസ് ആണ് കോപ്പി സ്റ്റാർട്ട് സീറോയിന് ശേഷം കണ്ടത്. ആ ഡെഫിനിഷൻസ് എല്ലാം ഡെഫ്റ്റാബിലോട്ട് പോകും. മാക്രോയുടെ നെയിം എല്ലാം നെയിം ടാബിലോട്ട് പോകും. പിന്നെ വന്ന എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളുടെ എക്സ്പാൻഡഡ് ഫയലിൽ വന്നത്. ഇനി നമ്മൾ അടുത്ത ലൈൻ റീഡ് ചെയ്യുന്ന ഏതാണ്? ഈ ലൈനാണ്, സി ലൂപ്പ് റീഡ് ബഫ് എഫ് വൺ ബഫർ ലെങ്ത് എന്ന് പറയുന്ന ഒരു ലൈനാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഓപ്പ് കോഡ് ഫീൽഡിൽ റീഡ് ബഫ് കാണും, ലേബലി സി ലൂപ്പ് കണ്ടു, ഓപ്പറാൻഡായിട്ട് എഫ് വൺ ബഫർ ലെങ്ത് എന്ന് പറയുന്ന മൂന്ന് പാരാമീറ്റേഴ്സുമാണ് നമ്മൾ കാണുന്നത് ഉടനെ. അപ്പോൾ നമ്മൾ ഗെറ്റ് ലൈൻ റീഡ് ചെയ്തിട്ട് ആ ലൈൻ റീഡ് ചെയ്തു. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോസസ് ലൈന് വന്നു. പ്രോസസ് ലൈന് വന്നു കഴിയുമ്പം സെർച്ച് നെയിം ടാബ് ഫോർ ഓപ്പ് കോഡ്. നെയിം ടാബിൽ ഈ ഓപ്പ് കോഡ് റീഡ് ബഫ് എന്ന് പറയുന്ന മാക്രോ ഉറപ്പായിട്ടും ഉണ്ടാവും. ഉടനെ നമ്മൾ ഈ പ്രൊസീജിയറിലോട്ട് പോകും. ആ പ്രൊസീജിയറാണ് എക്സ്പാൻഡ്. എക്സ്പാൻഡിൽ നമുക്ക് പോയി നോക്കാം. എക്സ്പാൻഡ് എക്സ്പാൻഡ് എന്ന് പറയുന്ന പാർട്ട്, എക്സ്പാൻഡ് വന്നു കഴിഞ്ഞാൽ ഉടനെ എക്സ്പാൻഡിംഗ് എന്ന് പറയുന്ന വേരിയബിൾ ഇത്രയും നേരം നമ്മൾ ഫോൾസ് ആക്കി സെറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ എക്സ്പാൻഡിങ് എന്തായിട്ട് മാറി? ട്രൂ ആയിട്ട് മാറി. ഇനി ഗെറ്റ് ഇനി ആ മാക്രോയുടെ ഡെഫിനിഷൻ ഡെഫ്റ്റാബിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. ഗെറ്റ് ഫസ്റ്റ് ലൈൻ ഓഫ് ദി, അത് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു മാക്രോ പ്രോട്ടോടൈപ്പ് ആയിരിക്കാം. ആ മാക്രോ ടൈപ്പ് നമ്മൾ കണ്ടു, ഡെഫ്റ്റാബിൽ നിന്ന് എടുത്തു. എന്നിട്ട് സെറ്റ് അപ്പ് ആർഗ്യുമെൻറ്റ്സ് ഫ്രം മാക്രോ ഇൻവക്കേഷൻ ഇൻ ആർഗ്യുമെൻറ്റ് ടാബ്. ആർഗ്യുമെൻറ്റ് ടാബിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്യുക. നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ഏതൊക്കെയാണ്? എഫ് വൺ ബഫർ ലെങ്ത്, അത് നമ്മൾ എവിടെ അപ്ഡേറ്റ് ചെയ്തു? ആർഗ്യുമെൻറ്റ് ടാബിൽ അപ്ഡേറ്റ് ചെയ്തു, സെറ്റപ്പ് ചെയ്തു. ഇനി നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് മാക്രോ ഇൻവക്കേഷൻ ടു ദ എക്സ്പാൻഡഡ് ഫയൽ ആസ് എ കമൻറ്റ്. ഈ കണ്ട മാക്രോ പ്രോട്ടോടൈപ്പ് എക്സ്പാൻഡഡ് ഫയലിൽ ഒരു കമൻ്റ് ആയിട്ട് എഴുതുക. ഇവിടെ കമൻ്റ് ആയിട്ട് എഴുതാന്ന് പറഞ്ഞാൽ ഡോട്ട് ഇട്ട് ആ ലൈൻ അതുപോലെ അങ്ങ് എഴുതി. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത് എഴുതുമ്പോൾ നമ്മൾ പാരാമീറ്റേഴ്സ് ഇൻഡിവിന് കറസ്പോണ്ടിങ് നമ്മളുടെ എഫ് വൺ ആണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്, ബഫർ അഡ്രസ്സിന് കറസ്പോണ്ടിങ് നമ്മളുടെ ബഫറാണ്, റെക്കോർഡ് ലെങ്തിന് കറസ്പോണ്ടിങ് നമ്മളുടെ ലെങ്ത് ആണ്. ഇത് മൂന്നുമായിരുന്നല്ലോ നമ്മൾ മാക്രോ കോൾ ചെയ്തപ്പോൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. അത് എഴുതിയിട്ടാണ് നമ്മൾ എക്സ്പാൻഡഡ് ഫയലിൽ കമൻറ്റ് ഡോട്ട് ഇട്ട് ആ ലൈൻ അതുപോലെ എഴുതി. ഇനി അവർ പറഞ്ഞേക്കുന്നത് വൈൽ നോട്ട് എൻഡ് ഓഫ് മാക്രോ ഡെഫിനിഷൻ. ആ മാക്രോയുടെ ഡെഫിനിഷൻ തീരുന്നിടം വരെ എന്ന് വെച്ചാൽ അത് ഫുൾ ഇവിടം വരെ തീരുന്നിടം വരെ ഒരു വൈൽ ലൂപ്പിൽ നമ്മൾ കിടക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ വീണ്ടും എന്താ കോൾ ചെയ്യുന്നത്? ഗെറ്റ് ലൈനും പ്രോസസ് ലൈനും. ഗെറ്റ് ലൈൻ നോക്കുക. ഗെറ്റ് ലൈൻ നമ്മൾ ഇവിടെ വന്നു. ഇവിടെ വരുമ്പോൾ എക്സ്പാൻഡിങ് ഇപ്പോൾ ട്രൂ ആണ്. ഇഫ് കയറും, ഇഫ് എക്സ്പാൻഡിങ് ട്രൂ ആണ്. ഇനി നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഗെറ്റ് നെക്സ്റ്റ് ലൈൻ ഓഫ് മാക്രോ ഡെഫിനിഷൻ ഫ്രം ഡെഫ്റ്റാബ്. ഡെഫ്റ്റാബിൽ നിന്ന് അടുത്ത ലൈൻ റീഡ് ചെയ്തു, ക്ലിയർ എക്സ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ആർഗ്യുമെൻറ്റ്സ് ഫ്രം ആർഗ്യുമെൻറ്റ് ടാബ് ഫോർ പൊസിഷണൽ നൊട്ടേഷൻ. പൊസിഷണൽ നൊട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ഇവിടെ. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് വൺ എന്നുള്ളൊരു ഉള്ള ലൈനാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് വണ്ണിൻ്റെ അവിടെ ഞാൻ എഫ് വൺ ആയിരുന്നു വിടേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക് ടു എന്നുള്ളതായിരുന്നെങ്കിൽ ഞാൻ അവിടെ ബഫർ ആയിരുന്നു വിടേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക് ത്രീ ഉള്ളതായിരുന്നുവെങ്കിൽ അവിടെ ഞാൻ ലെങ്ത് ആയിരുന്നു വിടുക. പക്ഷേ നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ് ക്ലിയർ എക്സാണ്, അതുകൊണ്ട് അവിടെ ഒന്നും വേണ്ട. ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഇടുക, എന്നിട്ട് ആ ലൈൻ റീഡ് ചെയ്തു. അതാണ് ഗെറ്റ് ലൈൻ ചെയ്യുന്നത്. ഇനി പ്രോസസ് ലൈന് വന്നു. ഇപ്പം നമ്മൾ ആ ലൈൻ റീഡ് ചെയ്തു, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്ലിയർ എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇനി നമ്മൾ പ്രോസസ് ലൈനിലോട്ട് വന്നു. പ്രോസസ് ലൈന് വരുമ്പോൾ ആദ്യം ഈ സാധനം നെയിം ടാബിലുണ്ടോ എന്ന് നോക്കും. ഒരിക്കലും നമ്മുടെ ഓപ്പ് കോഡ് ഫീൽഡിൽ കിടക്കുന്ന ക്ലിയർ എന്ന് പറയുന്നത് നെയിം ടാബിലുണ്ടാവില്ല. എൽ സി ഓപ്പ് കോഡ് മാക്രോയും അല്ല. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ അതുപോലെ എക്സ്പാൻഡഡ് ഫയലിലോട്ട് റൈറ്റ് ചെയ്യാം. അതെ, നമ്മൾ എക്സ്പാൻഡഡ് ഫയലിൽ റൈറ്റ് ചെയ്തോന്ന് നോക്കൂ. താണ്ടേ ക്ലിയർ എക്സ് എന്ന് നമ്മൾ റൈറ്റ് ചെയ്തില്ലേ? ക്ലിയർ എക്സ് എന്ന് റൈറ്റ് ചെയ്തു. ഇനി ഇത് നമ്മൾ എവിടെ വരെ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുമോ നമ്മളിപ്പോഴും? അത് ആ മാക്രോ ഡെഫിനിഷൻ തീരുന്നിടം വരെ ഇങ്ങനെ വൺ ബൈ വൺ ലൈനുകൾ ഫുള്ള് റീഡ് ചെയ്ത് നമ്മളിവിടെ എക്സ്പാൻഡഡ് ഫയലിൽ ഇവിടെ വരെ നമ്മൾ എസ് ടി എക്സ് ക്വസ്റ്റ്യൻ മാർക്ക് ത്രീ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ലെങ്ത് വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. എവിടെ? എക്സ്പാൻഡഡ് ഫയലിൽ എഴുതിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ആ വൈൽ ലൂപ്പിൽ കിടക്കുകയാണ്. അപ്പം നമ്മളുടെ അതിൻ്റെ റിസൾട്ട് നോക്കി. അതുകൊണ്ട് എക്സ് ടി എക്സ് ലെങ്ത് വരെയുള്ള സാധനം നമ്മൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള സാധനങ്ങൾ ഡെഫ്റ്റാബിൽ നിന്ന് നമ്മളുടെ എക്സ്പാൻഡഡ് ഫയലിലോട്ട് റൈറ്റ് ചെയ്തു ഒരു മാക്രോയുടെ കോൾ വന്നപ്പോൾ. അപ്പം നമ്മൾ ഈ അൽഗോറിതം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അൽഗോറിതത്തിൽ എല്ലാ പോർഷനും കവർ ചെയ്തു, ഇതുപോലെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യാം. അപ്പം മെയിൻ പ്രോഗ്രാമിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഗെറ്റ് ലൈനും പ്രോസസ് ലൈനും. ഈ പ്രോസസ് ലൈനാണ് ഡിഫൈൻ എന്ന് പറയുന്ന പ്രൊസീജിയറിനെ, എക്സ്പാൻഡ് പറയുന്ന പ്രൊസീജിയറിനെയും കോൾ ചെയ്യുന്നത്. ഈ ഡിഫൈനും എക്സ്പാൻഡിനെയും കോൾ ചെയ്യുന്നത് ഈ പ്രോസസ് ലൈൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഗെറ്റ് ലൈനിൻ്റെ പ്രൊസീജിയർ വളരെ കുറച്ചേ ഉള്ളൂ. പ്രോസസ് ലൈനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രോസസ് ലൈനിൽ നിന്നുകൊണ്ടാണ് ഡെഫ്റ്റാബ് എൻട്രി നടക്കുന്നത്, നെയിം ടാബ് എൻട്രി നടക്കുന്നത്, ആർഗ്യുമെൻറ്റ് ടാബ് എൻട്രി നടക്കുന്നതും എല്ലാം ഏതിൽ നിന്നാണ്? പ്രോസസ് ലൈൻ എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നിന്നാണ്. ഇങ്ങനെ എല്ലാ ഭാഗവും എക്സ്പാൻഷൻ നടക്കും. മാക്രോയുടെ കോൾ വരുന്നിടത്തെല്ലാം മാക്രോ എക്സ്പാൻഷൻസ് നടത്തും യൂസിങ് ഡെഫ്റ്റാബ്.
മാക്രോയുടെ പേരുള്ള ടേബിള് നെയിം ടാബ്, മാക്രോയുടെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് സൂക്ഷിക്കുന്ന ടേബിള് ആർഗ്യുമെൻറ്റ് ടാബ്. ഇത്രയേ ഉള്ളൂ.